ഫ്രണ്ട്സ് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കോഴിമുട്ട ഉപയോഗിച്ചിട്ടാണ്. ഒരു രണ്ട് കോഴിമുട്ട എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും വേണം. അതിലേക്ക് ചുമ്മാ പച്ചവെള്ളത്തിൽ കുറച്ച് പച്ചവെള്ളത്തിൽ മുട്ട ഇടുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാലേ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടാവും. മുട്ട പൊങ്ങിക്കിടപ്പുണ്ട്, ഉപ്പും കുരുമുളകും കൂടെ ഉണ്ട്. അപ്പം ആ മുട്ട ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട്, ഇപ്പോഴത്തെ മുട്ട താന്നും കിടക്കുവാണ്. അതാണ് അതിൻ്റെ റിസൾട്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ മുട്ട ഇങ്ങനെ പൊങ്ങി വരും, ഇപ്പുറത്തെ മുട്ടയാണെങ്കിൽ താന്നും പോകും. അതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അടുത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബലൂണും രണ്ട് ഗ്ലാസും മാത്രമേ. രണ്ട് ഗ്ലാസിന്റെ അകത്ത് ബലൂൺ വെച്ചിട്ട് അത് മൂടി വീർപ്പിക്കുക. അപ്പൊ അത് വീർത്ത് വരുമ്പോ ആ എയർ കാണണം, ഗ്ലാസ്സും അങ്ങനെ നിൽക്കും. അടുത്ത എക്സ്പീരിമെൻറ്റ്, ഒരു രണ്ട് തീപ്പെട്ടിക്കൊള്ളിയും തീപ്പെട്ടിയും വെച്ചിട്ടാണ്. ഒരു കിഴി ഇട്ടിട്ട് അകത്തിലോട്ട് തീപ്പെട്ടി ഇറക്കി വെക്കുക. അതേ കണ്ടോ. എന്നിട്ട് ഒരു കോയിൻ എടുത്ത് വെച്ചിട്ട് വേറൊരു തീപ്പെട്ടിക്കൊള്ളിയും കൂടെ വെച്ച് അതൊന്ന് ചാരി വെക്കുക. കണ്ടോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ചാരി വെച്ചിട്ടുണ്ട്. ഇനി ആ മരുന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ തീപ്പെട്ടിക്കൊള്ളി വെച്ച് കത്തിച്ചു കൊടുക്കുക. രാവിലെ കത്തിച്ചു കൊടുക്കുവാണേ. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ്. അത് കത്തിച്ച് കഴിഞ്ഞപ്പം ഇവിടെ കണ്ടോണേ സൂത്രം കാണും. ആ തീപ്പെട്ടിക്കുള്ളിൽ പൊങ്ങി വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ആ തീപ്പെട്ടികളിൽ പൊങ്ങി. ഞാൻ ആ ചില്ലർ പൈസ എടുത്ത് കണ്ടോ, തീപ്പെട്ടി കത്തിച്ച് കഴിഞ്ഞാൽ പൊങ്ങി പൊങ്ങി വരും. അതാണ് അതിൻ്റെ റിസൾട്ട്. അത് എത്ര നമ്മളെ നിലനിർത്തി വെക്കാൻ നോക്കിയാലും കണ്ടോ ഈ ഗതിയായിരിക്കും.
ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു ഇരുട്ട് മുറിയിലാണ്. ഇനി അടുത്ത വീഡിയോ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമുക്ക് സാനിറ്റൈസർ ആവശ്യമാണ്. ഇനി നമുക്ക് ഈ സാനിറ്റൈസർ എങ്ങനെ കത്തുമെന്ന് നോക്കാനായിട്ടാണ്. അതിനുവേണ്ടി ഒരു പാത്രത്തിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്, കണ്ടോ. എന്നിട്ട് ഇനി ഇതത് കത്തിച്ചു നോക്കണം. അതേ കത്തിച്ചു, അത് നീല കളറിൽ കത്തുന്നുണ്ട്. അതിന് കാരണം ഇതിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ആരും ഇത് ചെയ്തു നോക്കരുത്, പിന്നെ അവർക്ക് അപകടം പറ്റും, അതുകൊണ്ട് ചെയ്യരുത്. നിങ്ങളിപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ ആരും ചെയ്യരുത് കേട്ടോ.